ഇതൊക്കെ എന്തൊക്കെയാണ് നിങ്ങളെ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരുപാട് അതെല്ലാം നമ്മൾ കണ്ടിട്ട്, അപ്പോൾ ജസ്റ്റ് നിങ്ങളെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന്. പുതിയ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാൻ നമ്മളെ പണ്ട് നമ്മളെ കൊണ്ട് പലരും യൂട്യൂബിൽ പാട്ടൊക്കെ പാടിപ്പിച്ച് കണ്ടമാനം വീസ ഒക്കെ അവർക്ക് കിട്ടുന്നത് കണ്ടപ്പോൾ ഞാനും ഒരു യൂട്യൂബ് ആരംഭിച്ചു. പക്ഷെ എന്തിനേറെ പറയണേ, അതിൽ പാടിക്കൊണ്ടേ ഇങ്ങനെ വന്നിരുന്നു. പക്ഷെ രണ്ട് മൂന്ന് മാസമായിട്ട് അതിലേക്ക് ഗാനങ്ങൾ പാട്ടുകൾ കേൾക്കാൻ കയറ്റാനുള്ള ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഇപ്പം നിൽക്കരുത്. അപ്പോൾ ഇപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്ന് കരുതിയിട്ടാണ് ഇപ്പം എൻ്റെ അടുത്ത് വന്നത്. അതുകൊണ്ടാണ് ഇത്രയും താമസം കാണാൻ താമസിച്ചത്. അതെ അതെ. എന്തെങ്കിലും യൂട്യൂബിലേക്ക് വല്ല പാട്ടും പാടാനുണ്ട്, റെക്കോർഡ് ചെയ്യാനുണ്ടെങ്കിലാണല്ലോ അപ്പം എന്നെ കാണാനുള്ള മോഹം ഉണ്ടാവും. അതെ അതെ. എന്തായാലും മൊയ്തുക്കാനെ, മൊയ്തുക്ക ആദ്യം നമ്മളെ സ്വതന്ത്ര ഭാരതമേയാണ് മൊയ്തുക്കാൻ നമ്മൾ ആദ്യമായിട്ട് അല്ലേ, ആ പാട്ടും ഞാൻ തന്നെ എനിക്കന്നെ ചെയ്യാം. അതെ, അന്ന് മുതലാണ് നമ്മൾ ഒരുമിച്ച് കാണാൻ ഇതായത്. വസ്ത്രം പറയാച്ചാല് എന്നോട് കൂടിയാണ് ഞാൻ ആദ്യമായിട്ട് ഈ സ്റ്റുഡിയോ തന്നെ കാണാൻ ആരംഭിക്കുന്നത്. അതെ, നമ്മളെ റോട്ട് കൂടി ഇങ്ങനെ പാടുക എന്നല്ലാണ്ടേ നമ്മളിപ്പോ സ്റ്റുഡിയോളൊന്നും കേറിയില്ലല്ലോ. എന്തായാലും ടെൻസാദിനെ കൊണ്ടാണ് ആദ്യമായിട്ട് പിന്നെ സ്റ്റുഡിയോ റെക്കോർഡിങ് നടന്നത്. അതെ. പക്ഷെ എന്റെ കഴിഞ്ഞിട്ട് മോശമല്ല നിന്റെ സ്റ്റുഡിയോയില്, ആ സ്റ്റുഡിയോയില് പിന്നെയും വീണ്ടും 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 വരാൻ എനിക്കുള്ള ചാൻസുകൾ ഉണ്ടായി. അല്ല, അന്നിപ്പോ ആ ഒരു പാട്ട് പാടുമ്പോ ഒരിക്കലും ഇങ്ങനെ വൈറലാവും അങ്ങനൊന്നും അല്ലേ, ഒരു ഒരു ഇതുമില്ലല്ലോ അല്ലേ. നിങ്ങള് റെക്കോർഡ് ചെയ്യാൻ, നിങ്ങള് സൗണ്ട് എഞ്ചിനീയർമാരായ നിങ്ങളിൽ പലരും അത് അത്ര വൈറലാവും ഉദ്ദേശിച്ചിട്ടില്ലല്ലോ. ഇല്ലല്ല, ഞാൻ എങ്ങനെ ഉദ്ദേശിക്കുക. അല്ല, അന്ന് അന്നത് എടുത്തങ്ങനെ പോയി. പിന്നെ ഞാൻ എന്തോ ടൂറിൽ ഇങ്ങനെ മൈസൂർ അവിടെ എവിടെയായിരുന്നു, പിന്നെ യൂട്യൂബ് ഒക്കെ എടുത്ത് നോക്കിയപ്പോ എവിടെ നോക്കിയാലും മൊയ്തുക്ക ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നു അന്ന് വൈറലായിട്ടാ പാട്ടുമേ. പിന്നെ അന്ന് തുടങ്ങിയാണ് അല്ലേ ഇവര്. പക്ഷെ നിങ്ങൾ ആരും ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ വൈറലാവും. ആ ഇല്ല, ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഞാൻ തീരെ വിചാരിച്ചില്ല, കാരണം എന്നെ പാടിക്കാൻ കൂടുതൽ എന്താണുള്ള പേര്, നമ്മളെ മുനീർ വാഫിയാണ് ആദ്യമായിട്ട് നമ്മളെ സ്റ്റുഡിയോയിൽ ക്ഷണിച്ചതൊക്കെ. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഞാനില്ല, എനിക്കത് അറിയില്ല, സ്റ്റുഡിയോ എന്താണെന്ന് തന്നെ അറിയില്ല, പാടാൻ കഴിയില്ല, ഞാൻ റോട്ടിലൊക്കെ പാടുന്ന ആളല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാള് നിർബന്ധിച്ചാണ്, അതൊന്നും പ്രശ്നമല്ല, ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്നൊക്കെ പറഞ്ഞു കൂടുന്നതാണ്. പക്ഷെ അപ്പൊ അങ്ങനെ പാടുമ്പോഴും ഇത് ഈ പാടിക്കുന്ന വ്യക്തിക്ക് ഒരു കാര്യം ഇതുകൊണ്ട് ഉണ്ടാകും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അത് വൈറലായി, ആൾക്കാർ കണ്ടു. പിന്നെ അതിനുശേഷം പിന്നെ കൊറോണ വന്നു. കൊറോണയിലൊരു പിന്നെ പാട്ട് ഞാനും മുന്നീർ, അല്ല ഒരു കുട്ടി കൂടി പാടി ഒരു കൊറോണ സംബന്ധിച്ച്. ഇംഗ്ലണ്ടിൽ നിന്ന് ഞങ്ങളെ വിളിച്ചു, ഇംഗ്ലണ്ടിൽ നിന്ന് വിളിച്ചു, ഇങ്ങനെയൊക്കെ നമ്പർ പിടിപ്പിച്ചിട്ട് അവർ വിളിച്ചു. വിളിച്ചിട്ട് ഞങ്ങളോട് ആരത് പാടിയത് എങ്ങനെ ആരാ എഴുതി എന്നുള്ള വിശദ വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അപ്പൊ അത്രയും വൈറലായി നടത്തും. അപ്പോ എന്താ, ഇപ്പോ ഒരുപാട് കാലമായല്ലോ ഇപ്പൊ ഈ ഫീൽഡില്. മൊയ്തുക്കാക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം? ഒറ്റപ്പാട് അനുഭവങ്ങളുണ്ട് ടെൻഷൻ, അതെ. ഒരു ഒന്നും രണ്ടും ഒന്നുമല്ല, പക്ഷെ അതൊന്നും പറഞ്ഞാൽ അവസാനിക്കില്ലേ. ഒരു ചോദിച്ചതുകൊണ്ട് ഒരു കാര്യം പറയാ, ഈ പാട്ട് ആദ്യ കാലങ്ങളിലൊക്കെ ഞാന് വെറുതെ ഇങ്ങനെ ഓരോരോ കടകളിലും അങ്ങാടിയിലും ഒക്കെ ഇരുന്ന് ഇങ്ങനെ വെറുതെ പാടുക ചെയ്യുക. പിന്നെ ആ കാലത്ത് വിടൽ 50 എന്ന് പറഞ്ഞൊരു പേരുണ്ടായിരുന്നു എനിക്ക്. വിടലമ്പെന്ന് പറഞ്ഞാൽ ഞാനൊരു പാട്ട് പാടി എനിക്ക് 50 പൈസ വരണം. അത് ഒരു ഉറുപ്പ്യ എന്നാലും ഞാൻ വാങ്ങൂല, 5 ഉറുപ്പ്യ എന്നാലും വാങ്ങൂല, ഒരു പൈസ കുറഞ്ഞാലും വെറും 50 പൈസ. എല്ലാവർക്കും ഞാനൊരു പ്രാന്തൻ തന്നെ ആയിരുന്നു. ഞാനും തോന്നുന്നു എനിക്ക് അന്നൊരു പ്രാന്തനായിരുന്നു ഞാൻ എന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഒരു പാട്ടൊക്കെ പാടിച്ചിട്ട് 500 രൂപ ഒക്കെ എടുത്തുന്ന ആൾക്കാരുണ്ട് ആ കാലത്ത്. ഇവിടെ മൊയലാളിമാരൊക്കെ പാട്ട് ഇഷ്ടപ്പെട്ട് നമ്മളെ പിന്നെ ബാഫക്കി തങ്ങളെ സംബന്ധിച്ചൊക്കെ ഒരു പാട്ട് ഞാൻ പാടി. ഇപ്പൊ ലീഗിന്റെ ഒരു മൂത്ത ആള്, അയാളെ സന്തോഷം കൊണ്ട് ബാഫക്കി തങ്ങളോടുള്ള ആ പിന്നെ സ്നേഹം കൊണ്ട് എനിക്ക് 500 രൂപ എടുത്തത് ഞാൻ വാങ്ങിയില്ല. അവസാനം ആള് ചില്ലറ മാറ്റിട്ട് എനിക്ക് 50 എന്ന ചരിത്രമൊക്കെ അങ്ങനെയുള്ള കഥകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അങ്ങനെ പോകുമ്പോ ഞാന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെ അടിയന്തരാവസ്ഥ വന്നത്. ഈ അടിയന്തരാവസ്ഥയിൽ ഒരു നിയമം വന്നിരുന്നു, അന്ന് ഇന്ദിരാഗാന്ധിയാണ് ഭരണം. അപ്പോ ഏത് കച്ചവടക്കാരനും ആയാലും ശരി, പിന്നെ കച്ചവടത്തിന്റെ മുന്നിൽ ഷോപ്പിന്റെ മുന്നിൽ ഒരു വില വിവര പട്ടിക പ്രദർശിപ്പിക്കണം എന്ന് നിർബന്ധമായിരുന്നു. അതില് അരിക്ക് ഇത്ര, പഞ്ചാരക്ക് ഇത്ര, കടുകിന് ഇത്ര, എല്ലാ സാധനത്തിനും റൈറ്റ് എഴുതി വെക്കൽ തുടങ്ങി. നിർബന്ധമായി. അപ്പൊ ഞാനിങ്ങനെ നോക്കിയപ്പോ എനിക്ക് തോന്നി, അല്ല ഞാനീ വിടലല്ലേ വിൽക്കാൻ നടക്കുന്നത്, ഒരു വിടല് 50 പൈസ. അപ്പൊ അതിന്റെ വലിയ ഒന്ന് വെക്കാന്ന് പറഞ്ഞിട്ട് ഒരു കാർഡ്ബോർഡിന്റെ ചട്ടം ഉണ്ടാക്കിയിട്ട് എന്റെ നെഞ്ഞത്ത് കുടുക്കുമ്പോ ഫിറ്റ് ചെയ്തു. എന്നിട്ട് ടൈമിൽ ഇത് ഒരു വിടൽ 50 പൈസ, 2 വിടൽ 100 രൂപ 100 പൈസ,
മൂന്ന് വിടൽ 150 പൈസ, മൂന്ന് വിടൽ ഒരുമിച്ച് ഒരാൾ വാങ്ങുകയാണെങ്കിൽ അയാൾക്കൊരു വിടൽ സൗജന്യം എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ട്, പിന്നെ അതിൻ്റെതായ ആകത്ര സ്റ്റോക്ക് 100 വിടൽ. അതേ അന്ന് ഞാൻ 100 വിടൽ വരെ പാടുള്ളൂ എന്നർത്ഥം. പാടൊന്നുമില്ലെങ്കിലും ഒരു സ്റ്റോക്കും വിലയും പ്രദർശിപ്പിക്കണം എന്നാണ് പറയണതേ. അപ്പൊ അതിന് ഞാൻ ചെയ്തതാണ്. പക്ഷെ അതങ്ങനെ പോകുമ്പോ പോലീസിന്റെ കണ്ണ് പൊട്ടു. SI SI ഇങ്ങനെ പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് എന്താ ചോദിച്ചു, സാർ ഇത് വിടലാണ് പറയുക, എവിടെ സാധനം സാറിന് ആ കാണാൻ പറ്റില്ല. ശരിക്കും പറയാം, എന്നെ സ്റ്റേഷനിലൊക്കെ ഉണ്ട്. ശരിക്കും പറയാം, അതൊക്കെ വലിയ വിശദമായിട്ട് പറയേണ്ട കാര്യമാണ്. ശരിക്കും പറയാം, ഇവിടെ കുറച്ച് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാന്നുള്ളതാണ്. അപ്പൊ അതിന് സ്റ്റേഷനിലൊക്കെ ഉണ്ട്. കൂടുതൽ പിന്നെ ചോദ്യങ്ങൾ ചെയ്തപ്പോൾ ഇത് പാട്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ പുറത്ത് വിടുകയൊക്കെ ഉണ്ടായി. അതിൻ്റെ പിറ്റേ ദിവസം സ്റ്റോക്കും വില വിവരപ്പട്ടികയും പ്രദർശിപ്പിക്കുന്ന ഗായകൻ എന്ന് പറഞ്ഞിട്ട് മലയാള മനോരമയിൽ ന്യൂസൊക്കെ വന്നു. അതാര് കൊടുത്താണാവോ? അതിലെഴുതിയിരിക്കുന്നത് അത്യാവശ്യ സാധനങ്ങളുടെ വില നിലവാരം പ്രദർശിപ്പിക്കണമെന്ന അധികൃതരുടെ കൽപ്പനയെ പലരും മനമില്ല മനസ്സോടെ സ്വീകരിച്ചു വരുമ്പോൾ ഇതാ ഒരു തമാശ, ഒരു ഗായകൻ തന്റെ ഗാനങ്ങൾക്ക് വില വിവരപ്പട്ടിക പ്രദർശിപ്പിച്ചിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു പാട്ടിന് 50 പൈസ, ഒരു പാട്ടിന് 50 പൈസ ആണ്. ന്യൂസ് പേപ്പർ കൊണ്ടൊന്നും അറിയപ്പെടുന്ന ആളായി. പിന്നെ ഇവിടെ ഞാൻ ചെല്ലാത്ത സ്ഥലത്ത് ചെന്നാലും വിടൽ മൊയ്ത വിടൽ എന്ന് പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാവും പാട്ടാണെന്ന്. അങ്ങനെ ഒരുപാട് കാലം, അത് കാസർഗോഡ് മുതൽ ഞാൻ എറണാകുളത്തിൻ്റെ അടുത്ത് തമ്മനം വരെയുള്ള ഏതാനും ഗ്രാമങ്ങളിലൊക്കെ, തമ്മനത്തേക്ക് എത്തിയില്ല അതിൻ്റെ അടുത്ത് വരെ, എല്ലാ ഗ്രാമങ്ങളിലും ഞാൻ അന്ന് ഒരു വിള്ളം പൈസന്നിട്ട് ഇങ്ങനെ നടന്ന് പാടും. അപ്പോൾ ഓരോ കടകളിലൊക്കെയാണ്, അന്ന് മൈക്ക് സെറ്റൊന്നുമില്ല. അങ്ങനെ പോയി പോയിട്ട് പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷമാണ്, പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ പിന്നെ ഇൻഷാല്ലാ നമുക്ക് ബാക്കി അടുത്ത ഞാൻ വരും, ഒരു പാട്ട് റെക്കോർഡിങ് വരും, അപ്പോൾ നമുക്ക് ബാക്കി പറയാം. ഓക്കെ, ആയിക്കോട്ടെ, ഒരുപാട് സന്തോഷം. ഇങ്ങനെ കഥകൾ നമുക്ക് ഇനി ബാക്കി ഉണ്ടല്ലോ ഒരുപാട് പറയാം. പിന്നെ അടുത്ത റെക്കോർഡിങ് വരുമ്പോൾ നമുക്ക് ശരിയാകും. ഓക്കെ.